വെൽക്കം ബാക്ക് ടു സ്റ്റഡി വേൾഡ്. ഇന്ന് പറയാൻ പോകുന്നുള്ളത് മൾട്ടി ലിംഗ്വലിസം എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നുള്ളത് ബിലിംഗ്വലിസം അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വലിസം എന്നുള്ളത് ഇതൊരു പ്രതിഭാസമാണ്. ഈ ഒരു പ്രതിഭാസം എന്നുള്ളത് ഒരു വ്യക്തിക്ക് ഒരു ടു അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ അതിലധികം ഭാഷകൾ മനസ്സിലാക്കാനും സംസാരിക്കാനും പറ്റുന്ന ഒരു പ്രതിഭാസത്തെയാണ് ഈ ഒരു ബിലിംഗ്വലിസം അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ആൻ ഐഡിയൽ ബിലിംഗ്വലിസം ഈസ് വൺ വു ക്യാൻ സ്പീക്ക് ബോത്ത് ലാംഗ്വേജസ് വിത്ത് ഈക്വൽ ഫ്രീക്വൻസി. ഒരാൾക്ക് രണ്ട് ലാംഗ്വേജും ഈക്വൽ ഫ്രീക്വൻസിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ഐഡിയൽ ബിലിംഗ്വൽ എന്ന് പറയുന്നുള്ളത്. തൻ്റെ സ്വന്തം ഭാഷയേക്കാൾ മറ്റുള്ള ഭാഷ ഒരുപാട് ഭാഷകൾ അറിയുന്നതിനെയാണ് ഈ ഒരു മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ദ അബിലിറ്റി ഓഫ് എ പേഴ്സൺ ഇൻ മോർ ദാൻ വൺ ലാംഗ്വേജ്. ഇത് കാരണം ഈ ഒരു മൾട്ടി ലിംഗ്വലിസം കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, കോൺഫ്ലിക്റ്റ് ഒക്കെ റിസോൾവ് ആക്കാൻ പറ്റും. ഒരു രണ്ട് പേര് കോൺഫ്ലിക്റ്റ് തർക്കമുണ്ടാവുകയാണ്, അപ്പം അവിടെ നമ്മൊരു മലയാളിയാണ്, ഹിന്ദിക്കാർ രണ്ട് പേരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തർക്കിക്കുമ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ പോയിട്ട് അവരെ സോൾവ് ആക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഹിന്ദി അറിയണമല്ലോ. അപ്പം ഈ ഒരു കുറേ ഭാഷകൾ അറിയുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയുന്നുള്ളത് ഇതൊക്കെയാണ് എഫക്റ്റ് ഓഫ് മൾട്ടി ലിംഗ്വലിസം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മൾട്ടി ലിംഗ്വലിസത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത്, ഇതിൻ്റെ ഒരു ഉപകാരം എന്നുള്ളത് എന്താണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ജോലി സാധ്യതകൾ നമുക്ക് ഈ ഒരുപാട് ഭാഷകൾ അറിയുന്നതിൽ കൂടെ കിട്ടുന്നതാണ് ഒരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്, ഈ ഒരു മൾട്ടി ലിംഗ്വലിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് ഗ്ലോബൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ്, ഇതൊക്കെ എഴുതി വെച്ചോളൂ. ഈ ഒരു മൾട്ടി ലിംഗ്വലിസം 4 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ പറയുന്നുള്ളത് എ ലാംഗ്വേജ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു അനദർ പ്ലേസ് ബൈ, ഒരു സ്ഥലത്ത് വേറൊരു ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്നാണ് പറയുന്നുള്ളത്. മൈഗ്രേഷനിലൂടെ എന്ത് പറ്റും, ഒരു ലാംഗ്വേജ് മറ്റൊരു സ്ഥലത്ത് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ കാരണവും ഒരു സ്ഥലത്ത് മറ്റൊരു ലാംഗ്വേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് മൾട്ടി ലിംഗ്വലിസം എന്നുള്ളത് ഇന്ന് ഒരുപാട് സ്ഥലത്ത് ഉള്ളൊരു സംഭവം തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് എന്ത് പറ്റുന്നുണ്ട്, ഒരുപാട് ലാംഗ്വേജസ് അറിയുന്നുണ്ടല്ലോ. പിന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് കോഡ് സ്വിച്ചിങ്, കോഡ് സ്വിച്ചിങ് എന്നുള്ളത് ലിംഗ്വലിസത്തിനുള്ള ഒരു കോൺസിക്വൻസ് ആണ്. കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ വൺ ലാംഗ്വേജ് മേ ബി ഒരു ലാംഗ്വേജ് നമ്മൾ എന്താക്കും, ഫാമിലിയിലെ ഒരു ലാംഗ്വേജ് ആയിരിക്കും, കമ്മ്യൂണിറ്റിയിൽ പോയാൽ മറ്റൊരു ലാംഗ്വേജ് ആയിരിക്കും. അതിനാണ് ഈ ഒരു കോഡ് സ്വിച്ചിങ് എന്നുള്ളത്. ഫാമിലിയിലാകുമ്പോൾ നമ്മളൊരു എന്താണ് ഓർഡിനറി ആയിട്ടുള്ള സംസാരമായിരിക്കും സംസാരിക്കാറ്. പക്ഷെ മറ്റൊരിടത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഫാമിലിയിലാണെങ്കിൽ വെർണാക്കുലർ സാധാരണഗതിയിലുള്ള സംസാരമായിരിക്കും, എന്നാലും മറ്റുള്ളവരടുത്ത് പോയാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംസാരമായിരിക്കും ഉണ്ടാവില്ല. ദ ചോയ്സ് ഓഫ് എ റോങ് ലാംഗ്വേജ്, റോങ് ലാംഗ്വേജ് കാരണം നമുക്ക് സോഷ്യൽ റോൾസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഒരു കോൺസിക്വൻസ്. ഈ ഒരു ടൈപ്പ് കോഡ് സ്വിച്ചിങ് എന്നുള്ളത് ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ ദാറ്റ് ഡിസൈഡ്സ് ദ ചോയ്സ് ഓഫ് ലാംഗ്വേജ്. നമുക്ക് സിറ്റുവേഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു കോഡ് സ്വിച്ചിങ് കാരണം. നമുക്ക് നല്ലതാണല്ലോ, ഫാമിലിയിലാകുമ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതും പുറത്ത് പോകുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നതും, ഇതിനാണ് ഒരു കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നുള്ളത് വൺ ഈസ് യൂസർ ഫോർമലി ആൻഡ് ദ അതർ ഇൻ ഇൻഫോർമൽ സിറ്റുവേഷൻസ്. ഒരു സ്ഥലത്ത് നമ്മൾ ഫോർമലാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇൻഫോർമലായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവാറ്. ദസ് ടു വെറൈറ്റീസ് ആർ കോൾഡ് ഹൈ ആൻഡ് ലോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആൻഡ് വെർണാക്കുലർ ലാംഗ്വേജ് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്നും തീർച്ചയായും കമൻറ്റ് ചെയ്യുക.